സോ ഡെയിലി വ്ലോഗിൻ്റെ പാർട്ട് ടു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് രാജ്ഘട്ടാണ്. രാജ്ഘട്ട് അറിയാൻ വയ്യാത്ത ഒരു ഇന്ത്യനും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടത്തിയിട്ടുള്ള സ്മാരകമാണ് രാജ്ഘട്ട്. അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചത് 1948 ജനുവരി 31-നാണ്. രാജ്ഘട്ടിനുള്ളിലേക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അവർ അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അകത്തേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഹസ്ബൻഡാണ് അകത്ത് കയറി ഈ വീഡിയോസൊക്കെ എടുത്തത്. സോ നിങ്ങൾ പോകുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എൻട്രി ഫ്രീ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഈ സ്മാരകത്തിന് അനുബന്ധിതമായി ധാരാളം നല്ല ഗാർഡൻസും ഒക്കെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ റിനോവേഷൻസ് വർക്കും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിയുടെ മെയിൻ സ്മാരകത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഉള്ളിലേക്ക് നടക്കേണ്ടതുണ്ട്. യമുന തീരത്ത് തന്നെയായിട്ടാണ് ഈ ഒരു സ്മാരകം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനടുത്ത വടക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിയായ ശാന്തിവൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ദേ ഗാന്ധിയുടെ സ്മാരകത്തിന് അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഈ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളും ഗാന്ധിയെ ആദരിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ഇതുകൂടാതെ ഗാന്ധിജിയുടെ ജനന മരണ ദിവസങ്ങളിലും ഇവിടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. സ്മാരകത്തിൻ്റെ അറ്റത്ത് ഒരു കെടാത്ത വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം മഴ നന്നേ കനത്തിരുന്നു. ഇന്ത്യ ഗേറ്റിനെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ഹൃദയ ഭാഗത്ത് തന്നെയാണ് ഈ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ആദ്യ നാമം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു. ഇതിൻ്റെ ശില്പി എഡ്വിൻ ലൂട്ടൻസ് ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കമായി 1921 ഫെബ്രുവരി 10 ആണ് ഇതിൻ്റെ തറക്കല്ലിടൽ നടന്നത്. ഈ സ്മാരകത്തിൻ്റെ ഉയരം 42 മീറ്റർ ആണ്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ ചെന്നത് കുത്തബ് മിനാറിലേക്കാണ്. കുത്തബ് മിനാറിനെ പറ്റി ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ഒരുപക്ഷെ ആർക്കും തന്നെ വേണ്ടി വരില്ല. അതിനെപ്പറ്റി കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഒരു മിനാരമാണ് കുത്തബ് മിനാർ. ഇന്തു ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോലിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 72.5 meter ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 1199 ദില്ലി സുൽത്താനായിരുന്ന ഖുതബ്ദീൻ ഐബക് ആയിരുന്നു ഈ മിനാരത്തിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത്. 1229 സുൽത്താൻ ഇൽതുമിഷ് മറ്റ് 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഖുതബ്ദീൻ ഐബക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകളിലൊഴികെ മറ്റ് നിലകളിലെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് പിണ്ണക്കല്ലുകൾ കൊണ്ടാണ് തീർത്തിട്ടുള്ളത്. ഇവിടേക്കും എൻട്രി ഫ്രീ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുത്തബ് മിനാറിൻ്റെ അടിയിൽ നിന്നിട്ട് മഴ നനഞ്ഞ് നല്ല സീനായിട്ടിരിക്കുകയാണ്. ദേ നോക്കിയോ, ദേ നോക്കിയോ, കണ്ടോ കണ്ടോ കണ്ടോ, നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷേ എന്താ, കംപ്ലീറ്റ് ആംബിയൻസ് പോയി മഴ കാരണം, ബാക്കിയെല്ലാം സൂപ്പറാണ്. 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ മിനാരത്തിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കാറില്ല. സോ ഡൽഹി വ്ളോഗിൻ്റെ പാർട്ട് 2 എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഒരു പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഉണ്ടാകും. ഫൈനൽ വീഡിയോയിൽ നമ്മൾ എന്തായാലും താജ്മഹൽ എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയുക കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.